ഞാനിവിടെ ഇത് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ലേനു. പക്ഷെ തോമസ് ഐസക് സാർ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നമ്മൾ ബ്രീഫ് ചെയ്യാന്ന് എൻ്റെ ഒരു ശ്രമം മോഡലാവണമെന്നില്ല. ഞങ്ങൾ 40 വർഷം മുമ്പ് കുറെ ചെറുപ്പക്കാർ കൂടി ആരംഭിച്ച പെരളശ്ശേരി പഞ്ചായത്തിലെ ഒരു വായനശാലയാണ് ഭാവന ക്ലബ്. നടത്തിയ പ്രവർത്തനങ്ങൾ 40 വർഷം മുമ്പ് തന്നെ കാൻഫെഡും നെഹ്റു യുവകേന്ദ്രവും ചേർന്നുകൊണ്ട് സാക്ഷരതാ പ്രവർത്തനം നടത്തുകയും ഒരുപാട് ആളുകളെ SSLC പരീക്ഷയിൽ പാസ്സാക്കിച്ച് അതിനുശേഷം ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. നമ്പർ 1. നമ്പർ 2, തൊഴിൽ പരിശീലനം വന്ന നിലയിൽ ഇതെല്ലാം 35-40 വർഷം മുമ്പ് ആരംഭിച്ച ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ച് നെഹ്റു യുവകേന്ദ്രയുമായി 200-ലധികം സ്ത്രീകൾക്ക് തൊഴിൽ ഉറപ്പാക്കുകയും ടൈലറിംഗ് മിഷൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. 3, അന്നത്തെ സർക്കാർ ഏതാന്ന് പറയുന്നില്ല, സർക്കാരിന്റെ കാലത്ത് ഭവന നിർമ്മാണ പദ്ധതിയുടെ സ്പോൺസറായി ഞങ്ങൾ പ്രവർത്തിച്ചു. കൈരളി ഭവന നിർമ്മാണ പദ്ധതി എന്നായിരുന്നു അതിന്റെ പേര്. ഇന്നത്തെ ലൈഫ് മിഷന്റെ മറ്റൊരു രൂപമായിരുന്നു. അതിൽ 5 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ച് 5 ആളുകൾക്ക് കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ വാങ്ങിയ 25 സെന്റ് സ്ഥലത്തു നിന്ന് സർക്കാരിന് 5 സെന്റ് വീത സ്ഥലം അങ്ങോട്ടേക്ക് സംഭാവന ചെയ്ത് വരാൻ പറഞ്ഞു. 25 സെന്റ് സ്ഥലം ഞങ്ങൾ സ്വന്തമായി വാങ്ങി. അംഗൻവാടിക്ക് 5 സെന്റ് സ്ഥലം കൊടുത്തു. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ICDS സബ്സെന്ററിന് വേണ്ടി 5 സെന്റ് സ്ഥലം ഞങ്ങൾ കൊടുത്തു. മറ്റൊന്ന്, 40 വർഷം മുമ്പ് ഇന്നത്തെ പോലെയൊന്നും ആരോഗ്യ സംവിധാനം കൂടാത്ത കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ടീമിനെ കൊണ്ടുവന്ന് 3 ദിവസം തുടർച്ചയായ സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, 3 ദിവസമാണ്, അത് ഇന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പിന്നെ ഞങ്ങൾ നടത്തിയ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം, 100-ലധികം വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കലല്ല, അത് ഇപ്പോഴും വേനൽക്കാലത്ത് കാറിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ച് ഫലവൃക്ഷമായി മാറിയിരിക്കുന്നു. 150 വൃക്ഷം ഇപ്പോഴും ഉണ്ട്. ഇരുവേരി കനാലിൽ നിന്ന് പാനേരിച്ചവര വരെ എത്തുന്ന സ്ഥലത്ത് നിങ്ങൾക്കത് നോക്കിക്കാണാൻ കഴിയും. അതാണ് ഒരു പ്രവർത്തനം. മറ്റൊന്ന് ഞങ്ങൾ ചെയ്തത്, പബ്ലിക് സേവനം എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലുള്ള ഡിജിറ്റലൈസേഷൻ സേവനങ്ങളും ഇവിടെ ഇന്ന് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇത് ലൈവായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.